നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച നല്ല ദിവസമാണ് ബുധനാഴ്ച ബുധൻ എന്ന് പറയുമ്പോൾ പ്രവർത്തികാരകനാണ് ബുധൻ നമുക്ക് നമുക്കെന്തും ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദശാനാഥനാണ് ബുധൻ ആ ബുധൻ്റെ ദിവസമാണ് ഇന്ന് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തും ആയിക്കോട്ടെ അതിന് ഇന്ന് ശുഭ നക്ഷത്രവും കൂടി കൂടിയാകയാൽ അതിനെ സപ്പോർട്ട് ചെയ്തു തരും ഇന്നത്തെ നക്ഷത്രം തന്നെ പൂരം നക്ഷത്രം ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ കർക്കിടക മാസത്തിലെ പൂരം നക്ഷത്രം അപ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാണ് എന്ത് കാര്യങ്ങൾ വേണോ ചെയ്യാം ആ ചെയ്താലോ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് പോരും അല്ലാതെ പരാജയത്തിലേക്കല്ല എന്തുകൊണ്ട് നല്ല ദിവസം നല്ല നക്ഷത്രം അപ്പോൾ ഇതെല്ലാം നമുക്ക് അനുകൂലപ്രദമായി വന്നിരിക്കുകയാണ് അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കർക്കിടക മാസത്തിലെ പൂരനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും പ്രത്യേകിച്ച് ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിലോ ഉദ്യോഗ കയറ്റം കിട്ടും ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ബിസിനസ് പുരോഗതിയിലേക്ക് വരും അല്ലാതെ എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടിക്കാണ് ബർത്ത്ഡേ വന്നതെങ്കിൽ നല്ല വിദ്യാഭ്യാസം നല്ല മാർക്ക് ലഭിക്കും പ്രതീക്ഷിക്കുന്നേക്കാൾ അല്ലാതെ പഠിക്കാൻ നമുക്ക് പുനർ വിദ്യാഭ്യാസത്തിന് തുടർ വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ബുധൻ്റെ ദിവസം വന്നിരിക്കേണ്ട നല്ലൊരു ഫലത്തെ നിങ്ങൾക്കിതാ പ്രദാനം ചെയ്തു തരാൻ പോവുകയാണ് എന്ന് പൂരനക്ഷത്രക്കാർ ചിന്തിച്ചുകൊള്ളുക മാത്രമല്ല ഇന്നത്തെ ദിവസം നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു ഓരോ കാര്യത്തിന് ഇറങ്ങാം പക്ഷേ ഉച്ച ഏകദേശം ഉച്ച സമയത്താണ് രാവുകാലം വരണത് പന്ത്രണ്ട് മണി മുതൽ ഒന്നര മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പന്ത്രണ്ട് മണിക്കല്ല രാവുകാല സമയം പന്ത്രണ്ടര മണി തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത് മിനിറ്റ് തൊട്ട് രാവുകാലം തുടങ്ങുകയുള്ളൂ രണ്ട് മണി മൂന്ന് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ രാവുകാല സമയം ശരിക്കും പറഞ്ഞാൽ ഒരു ശുഭ കാര്യങ്ങൾക്ക് എടുക്കാറില്ല എങ്കിലും പ്രധാനമായിട്ട് നമുക്ക് രാഹുകാല സമയം യാത്രയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ ഗുളികകാല സമയം കാല സമയമാണ് ഏറ്റവും പേടിക്കേണ്ടത് ഗുളികകാല സമയം മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി മുപ്പത് മിനിറ്റ് വരെയും കാല സമയം ഏഴ് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയും ഈ സമയം നമുക്കൊരു ശുഭകാര്യത്തിനും കൊള്ളൂല്ല അന്നത്തെ ദിവസം കൊള്ളാവുന്ന പറഞ്ഞെങ്കിൽ പോലും ഈ സമയം ഒരു കാര്യത്തിനും എടുക്കരുത് പ്രകൃതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള സമയമാണ് നമ്മൾ ആ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റെഡ് സിഗ്നൽ കണ്ടാൽ എന്തു ചെയ്യും പിന്നെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം അതിനെ പാസ് ചെയ്താൽ അപകടം ഉണ്ടാകും അതുപോലെ ആ സമയം ഒഴിവാക്കുക അടുത്ത് ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഇവിടെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരണതും പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് തൊട്ടാണ് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങണേ പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തി നാല് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പച്ച കളറിലുള്ള വസ്ത്രം കയ്യിൽ കരുതുന്നത് ധരിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ പച്ച കളറ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നീല കളർ ഇട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ ധരിക്കും ഈ ചാനലിൽ പച്ച കളർ ഇടാൻ പറ്റില്ല കാരണം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് പച്ച ആയതുകൊണ്ട് പച്ച കളറിട്ടാൽ എന്നെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പച്ച പച്ചക്കളറ് ഒഴിവാക്കി നമ്മൾ പച്ച കളറിലുള്ള വസ്ത്രമാണ് നമുക്കിന്ന് ഭാഗ്യദായകം അപ്പോൾ പച്ച പച്ചക്കളറിലെ വസ്ത്രം പാൻറ്റായിട്ടോ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ചുരിദാറായിട്ടോ ബ്ലൗസായിട്ടോ നമ്മളിട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി വന്ന് കയറുകയും നമ്മൾ നമ്മൾക്ക് സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പുരോഗതിയും ഐശ്വര്യവും ഒരു എന്താ എനർജിയും നമുക്ക് വന്നു ചേരും അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം